അങ്ങനെ നമ്മുടെ മസാലച്ചോറ് റെഡി, മസാലച്ചോറും കച്ചമ്പറും അച്ചാറും. ആഹ് അടിപൊളി. ഹലോ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളൊന്നും അല്ല, ഇന്ന് ജസ്റ്റ് ഒരു വീട്ടിലെ ഒരു ഫാമിലി വ്ളോഗ് പോലെ എന്നൊക്കെ പറയാം. വീട്ടിലാണെന്നുള്ളത്, അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ വീട്ടില് ഇന്നുമ്പോ നല്ല അടിപൊളി മസാലച്ചോറ് വെക്കുന്നുണ്ട്, അതായത് മഞ്ഞക്കളറ് ചോറില്ലേ മസാലയൊക്കെ ഉള്ളത്, അങ്ങനത്തെ ഒരു മസാലച്ചോറാണ് വെക്കണത്. അപ്പൊ അത് വെക്കണുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇന്ന് ജസ്റ്റ് വീട്ടിലെ സംഭവങ്ങളൊക്കെ തന്നെയാണ്, ചെറിയൊരു കുട്ടി വ്ളോഗാണ്ട്. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാം, ഒരു പുതിയ പരീക്ഷണമാണ്. നമ്മളെപ്പോഴും ഓരോ സ്ഥലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെയാണ് ചെയ്യാറ്. അപ്പൊ ഇന്ന് എന്താ പറയാ, വീട്ടിലാണ്. അപ്പൊ വീട്ടിലെ ഒരു സംഭവങ്ങൾ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു, എല്ലാം നിങ്ങളെ കാണിക്കണമല്ലോ, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നുള്ള രീതിയിൽ. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ അതെ, ഉമ്മ അത് എവിടെ ഉണ്ട്? ഉമ്മ എന്തുണ്ടാക്കാൻ പോണേന്ന്? മസാലച്ചോറ്. മസാലച്ചോറാ? അതാ മഞ്ഞക്കളറ് ചോറില്ലേ? മഞ്ഞക്കളറ് മസാലച്ചോറ് ആണോ? അപ്പൊ അതിന് എന്തൊക്കെ സംഭവങ്ങളാണ്? ഈ ചോറ് സാധാ ചോറല്ലേ? പക്ഷെ മസാല സാധാ അരിയാണ്. എന്തരിയാണ്? ചോറ് സുലേഖാരി അല്ലേ. അപ്പൊ വേറെ എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടത്? അപ്പൊ നമുക്ക് സവാള ഓടിച്ച് കാണിക്കാം. സവാള, സവാള, തക്കാളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങ, തൈര്, തേങ്ങ തൈര്, പിന്നെ മുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ഇത്രയും വേണം. ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് വേണം. ഇത്ര സംഭവങ്ങളാണ് ഈ മസാലച്ചോറിന് വേണ്ടത്. അപ്പൊ നോർമൽ അരിയാണ്. അപ്പൊ തുടങ്ങിക്കോ സംഭവങ്ങള്. അപ്പൊ കുക്കറിലേക്ക് സവാള എല്ലാം ഇടണം. അതിലേക്ക് സവാള ഇടണം അല്ലേ? സവാള വാടിക്കഴിഞ്ഞ് ഇഞ്ചി, പച്ചമുളക്. ഓക്കെ ഓക്കെ, അപ്പൊ അത് വാടട്ടെ. ഒഴിച്ചോ? വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയല്ലേ? വെളിച്ചെണ്ണയില് വെളിച്ചെണ്ണ സവാള ഒഴിച്ച് നന്നായിട്ട് വരട്ടണം അല്ലേ? അതെ. നമ്മുടെ സൈക്കിൾ ചേർക്കേണ്ട അവസ്ഥ നോക്കി, ഇപ്പൊ എടുക്കാറില്ല. അപ്പൊ അതൊക്കെ തുടങ്ങണം, വീണ്ടും നമ്മുടെ സൈക്കിൾ സീരീസ് ഒക്കെ പൊടി തപ്പി എടുക്കണം. സൈക്കിൾ ആകാതെ ഇപ്പൊ ഉപയോഗിക്കാത്തോണ്ട് ഏറൊന്നും ഇല്ല ട്ടാ, ഏറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ സവാള വാടി വാടി, അതെ. ഇനിയിപ്പ പേസ്റ്റ് ഒക്കെ ഇടണം അല്ലേ? ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ പേസ്റ്റ് ആയിട്ടോ. അത് വാടി വരുമ്പോ, അത് വാടി വരുമ്പോ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, 1 സ്പൂൺ മഞ്ഞപ്പൊടി, 1 സ്പൂൺ മഞ്ഞപ്പൊടി, 1 സ്പൂൺ 2 തക്കാളി. 2 തക്കാളി, 2 തക്കാളി വരുന്നല്ലേ? അപ്പൊ അത് വിടണം, അത് വിടണം. അത് നമ്മ അരിഞ്ഞു വെച്ച സംഭവങ്ങളും പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ചത്, തേങ്ങ അരച്ചത് തീർന്നു. ഒരു കപ്പ് തേങ്ങ അരച്ചത്. എത്ര? ഒരു തേങ്ങ അല്ലേ? ഇല്ല, പകുതി. പകുതി തേങ്ങ. ഒരു കപ്പ് തേങ്ങ അരച്ച, അരക്കപ്പ് തൈര്, അരക്കപ്പ് തൈര്, തൈരും കൂടി ഇടണം. അപ്പൊ സംഭവങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. അതെ, ഓരോന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചില്ല. അതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് കറുമസാല പൊടി ഇടണം. കറുമസാലപ്പൊടി എടുത്തോ. അപ്പൊ 2 ടീസ്പൂൺ കറുമസാലപ്പൊടിയും കൂടി ഇടണം അതിന്റെ കൂടെ അല്ലേ? ഇളക്കിയതിന്റെ കൂടെ. എന്നിട്ട് പിന്നെ ഇളക്കണം. ഇളക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഇനി ഇതില് ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഉപ്പ് കൂടി ഇട്ടോ. ഉപ്പ് കൂടി ഇട്ട് ഇളക്കിക്കോ. ഉപ്പ് കൂടെ ഇട്ട് ഇളക്കി. അതിന് ശേഷം കിഴങ്ങ്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് അല്ലേ ചോറിന്റെ? അപ്പൊ മച്ചാമാരെ ഇതാണ് ട്ടോ നമ്മുടെ ചോറിന്റെ ഹൈലൈറ്റ്. ഉരുളക്കിഴങ്ങ് മസാലയിലിടുക. ഓ, നമുക്ക് കുക്കിംഗ് ഒന്നും അറിയാൻ പാടില്ല ട്ടോ, നമുക്ക് അറിയാൻ പാടുള്ളൂ. ഇനി 2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കണം അതിൽ. 2 കപ്പ് നിങ്ങള് നോർമൽ വിചാരിക്കുന്ന കുക്കിക്ക് ഒരു അല്ലത്, ഇത് ഉള്ള അലമ്പായിട്ട് വേറെ കുക്കിംഗ് വീഡിയോ കേട്ടോ. ഞാൻ ഷൂട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തോട്ടോ, എനിക്ക് ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഷൂട്ട് ചെയ്ത് അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റ് ആണ് ഇതിന്. നല്ല ടേസ്റ്റ് ആണ്. ഇറച്ചി കറിയുടെ കൂടെ കഴിക്കാം, അല്ലെ സാലഡ് കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചമ്മന്തിയുടെ കൂടെ കഴിക്കാം. ചമ്മന്തിയുടെ കഴിക്കാം. എരിവ്, പുളി, ഉപ്പും എല്ലാം ഉള്ള മസാല ചോറാണ്. ഓക്കെ, നമ്മൾ ഇത് കുക്കർ അടച്ചത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ഇത് തിളച്ചിട്ട് അരി ഇടുമല്ലേ. അപ്പൊ നമ്മളിത് തിളച്ചിട്ട് കാണാം. അപ്പൊ ബൈബായി തിളച്ചിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് അരി ഇടാൻ പോണേ. നമ്മുടെ സുലേഖയിൽ സാധാരണ വെക്കണ സാധാരണ ചോറ് വെക്കണ അരി വെക്കണം. അതിന് അതിലേക്ക് ഇടുക. പിന്നെ ഇതില് കുറച്ച് ചെറുനാരങ്ങ കൂടെ അരി ഇട്ട് കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ വിളക്ക് അടച്ചു വെക്കുക. രണ്ടൊച്ച ചോറ് രണ്ടൊച്ച കഴിയുമ്പോ ചോറ് റെഡിയല്ലേ. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ടോ നിങ്ങൾ? ഓവറായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലതല്ല വീഡിയോ എടുക്കണ. ജസ്റ്റ് നാച്ചുറൽ ആയിട്ട് വീട്ടിലെ സംഭവം ഇത്ര ഉള്ളൂ. ടേസ്റ്റ് ആണ് സംഭവം. ആ അത് നോക്കിട്ട് പറയാ ടേസ്റ്റ് ഉണ്ടാവും. കഴിക്കട്ടെ അത്. അപ്പൊ രണ്ട് വിസിലല്ലേ, അപ്പൊ രണ്ട് വിസില് വരട്ടെ. നല്ല മസാല ചോറ് കുക്കറിൽ കിടന്ന് തിളച്ചോണ്ടിരിക്കണ കേട്ടാ. മച്ചാന്മാരെ അപ്പൊ അതെ വിസിലൊക്കെ കേട്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. തുറന്ന് ആഹാ നല്ല ആവി പറക്കണ കണ്ടാ. ഇത് നമ്മുടെ മസാല ചോറ് റെഡി. നേരെ പ്ലേറ്റിലേക്ക് മാറ്റുക. അടിപൊളി നല്ല അടിപൊളി മസാല ചോറ്, ടവറിലൊക്കെ കിഴങ്ങും തേങ്ങ അരച്ചിട്ടതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കണ്ട ഉരുളക്കിഴങ്ങ കണ്ടു വെള്ളി വീഴുന്നു. ഉരുളക്കിഴങ്ങാണ് ഏറ്റവും ഹൈലൈറ്റ്. ഇതേ നമ്മുടെ ചോറ് ദേശം. അങ്ങനെ ഇതേ നമ്മുടെ മസാല ചോറ് റെഡി ഗൈസ്. അങ്ങനെ ഇതേ നമ്മുടെ ചോറ്, നമ്മുടെ മസാല ചോറ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ അച്ചാറും പിന്നെ കച്ചുമ്പറും മാത്രം മതി ചോറ് കഴിക്കാൻ. കാരണം ഇറച്ചി ബീഫൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. പക്ഷേ ഏറ്റവും അടിപൊളി എനിക്ക് തോന്നുന്നത് ഈ കച്ചമ്പർ ഉണ്ടാ. ഈ കച്ചമ്പർ നൈസായിട്ട് ഇടുക, ചോറിൻ്റെ മുകളിലേക്ക് നൈസായിട്ട് ഇങ്ങനെ ഇടുക. ഇത് അച്ചാറും കൂട്ടി കഴിക്കുക. ഇതാണ് ഈ ചോറിൻ്റെ കോമ്പിനേഷൻ. ബീഫൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാവും. അപ്പം എന്തായാലും ഇത് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇതിനു മുമ്പ് ഉമ്മ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇന്നാണ് വീഡിയോ ചെയ്യണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടല്ലോ. നമ്മ ഉമ്മ വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ ഉച്ചക്ക് ഇന്നിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ. എപ്പോഴും സാധാ ചോറാണ് കഴിക്കണ. അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് ഇന്ന് മസാല ചോറ് വെച്ചതാണ്. മസാല ചോറ് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് കച്ചമ്പറും അച്ചാറും മതി അത് കഴിക്കാൻ. കാരണം ഉരുളക്കിഴങ്ങും എല്ലാം തേങ്ങ അരച്ചതും ആ തേങ്ങ അരച്ചിട്ടതും അതിന്റെയൊക്കെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വെറൈറ്റി ട്രൈ ചെയ്യണം. സാധാ നമ്മുടെ സുരേഖരിയില്ലേ, അത് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നോർമലി ചോറ് വെക്കണവരിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ നല്ല മസാല ചോറ് ബിരിയാണി പോലെയൊക്കെ ഇങ്ങനെ തോന്നും. നമുക്ക് ഇറച്ചി ബീഫും കൂടെ ബീഫോ ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, ഉഷാറാണ്. പക്ഷെ കച്ചമ്പറ അച്ചാറും മതി അത് കഴിക്കാൻ. അപ്പൊ സാധാ രീതിയില് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചോറ് ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഉണ്ട്. വെറുതെ വീട്ടില് ബോറടിച്ചിരുന്നപ്പോ പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് വേറെ ഇനി വരും ദിവസങ്ങളിൽ അടിപൊളി കണ്ടന്റ് ഒക്കെ ആയിട്ട് വരാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഒരു എന്താ പറയാ, എല്ലാവരും ഒന്ന് അറിയപ്പെട്ടൊന്ന് ഷെയർ ഒക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.